നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഹമാസിന് ഇസ്രായേൽ സേനയുടെ അവസാന താക്കീത്. ബന്ദികളെ 138 ബന്ദികളെ എത്രയും വേഗം വിട്ടയക്കണമെന്നാണ് IDF മേധാവി ഡാനിയൽ ഹഗാരി ഇപ്പോൾ ഹമാസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓരോ ബന്ദിയെയും രക്ഷപ്പെടുത്താനുള്ള ഉത്തരവാദിത്തം ഇസ്രായേൽ സേന ഏറ്റെടുത്തിരിക്കുകയാണ്. അവരെ സുരക്ഷിതരായി വീട്ടിലെത്തിക്കാമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. അതിനുവേണ്ടി എന്തു ചെയ്യാനും ഇസ്രായേൽ എന്ന രാജ്യം തയ്യാറാകും. ഞങ്ങൾ അതിന് ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. അന്താരാഷ്ട്ര സമൂഹം ഈ ബന്ദികളുടെ മോചനത്തിനായി ഇടപെടണം. ഹമാസിന്റെ ക്രൂരത അവസാനിപ്പിക്കണം. റെഡ് ക്രോസിന് ഈ ബന്ദികളെ നേരിട്ട് കാണുന്നതിനും അവരോട് സംസാരിക്കുന്നതിനുമുള്ള അവസരമുണ്ടാക്കണം. ബന്ദികളുടെ സുരക്ഷ എന്നത് ഇസ്രായേലിന്റെ ജീവന് തുല്യമാണ്. അതുകൊണ്ട് ബന്ദികളെ വിട്ടയക്കാൻ അവസാന താക്കീത് നൽകുകയാണ് ഇസ്രായേലി ഭരണകൂടമെന്ന് IDF മേധാവി പറയുന്നു. ഇനി ഒരു മുന്നറിയിപ്പില്ല, ഇത് അവസാന അവസരമാണെന്ന് ഇസ്രായേൽ പറയുമ്പോൾ രണ്ടും കൽപ്പിച്ചുള്ള പോരാട്ടം, ഭീകര പോരാട്ടം, നമ്മൾ വാക്കുകളിൽ വിവരിക്കുന്നതിനപ്പുറമുള്ള ഭീകര പോരാട്ടത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഗാസയിൽ നിന്ന് വരുന്നത്. ജബലിയെ പിടിച്ചടക്കിയിരിക്കുന്നു ഇസ്രായേലി സൈന്യം. ഖാൻ യൂനിസ് പിടിച്ചടക്കിയിരിക്കുന്നു. ജബലിയിലും ഖാൻ യൂനിസിലുമുള്ള കെട്ടിടങ്ങളെല്ലാം തന്നെ ബോംബിട്ട് തകർക്കുകയാണ്. തകർന്ന കെട്ടിടാവശിഷ്ടങ്ങളെ ബുൾഡോസറുകൾ ഉപയോഗിച്ച് നീക്കം ചെയ്ത് അതിന്റെ താഴ്വാരത്ത് താഴ്ഭാഗത്ത് ടണലുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നു. അങ്ങനെ ടണലുകൾ ഉണ്ടെങ്കിൽ ആ ടണലുകളിലേക്ക് വിഷവാതകം നിറഞ്ഞ ബോംബുകൾ വർഷിക്കുന്നു. അങ്ങനെ എല്ലാ തരത്തിലും ഗാസയെ ചുട്ടു ചാരമാക്കാനുള്ള തീരുമാനത്തിലാണ് ഇസ്രായേൽ സേന. ഇസ്രായേൽ സേനയുടെ രണ്ടും കൽപ്പിച്ചുള്ള പോരാട്ടമാണ് ഇപ്പോൾ ഗാസയിൽ നടക്കുന്നതെന്ന് പറയാം. ഒരു മേഖലയെയും ഇസ്രായേൽ സേന ബോംബിംഗിൽ നിന്ന് മാറ്റി നിർത്തുന്നില്ല. അവിടെ സുരക്ഷിത മേഖല എന്ന് പറഞ്ഞിടത്തെല്ലാം ഇസ്രായേലിന്റെ ബോംബുകൾ വർഷിക്കുന്നുണ്ട്. ഇതുവരെ കണ്ട രീതിയിലുള്ള യുദ്ധമല്ല ഇസ്രായേൽ നടത്തുന്നത്. യുദ്ധം പുനരാരംഭിച്ചതിന് ശേഷം കണ്ടിൽ കണ്ടതിനെ എല്ലാം തച്ചുടയ്ക്കുകയാണ് ഇസ്രായേൽ സേന. ഹമാസിനെ വകവരുത്തുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എത്രയും വേഗം പൂർത്തീകരിക്കാനുള്ള വ്യഗ്രതയാണ്. അത് ഇസ്രായേലിന്റെ ഡിഫൻസ് ഫോഴ്സ് തന്നെ പറഞ്ഞിരിക്കുന്നു, ഇനി ഞങ്ങൾക്ക് മുന്നിൽ സമയമില്ല, ഞങ്ങൾ ഇനി കാത്തിരിക്കാൻ തയ്യാറല്ല, ഞങ്ങളുടെ ബന്ദികളുടെ ജീവൻ വച്ച് പന്താടാൻ ഇനി ഞങ്ങൾ തയ്യാറല്ല. ഒന്നുകിൽ ഹമാസ് ആ ബന്ദികളെ വിട്ടയക്കും, ഇല്ലെങ്കിൽ ഹമാസിന്റെ എല്ലാ തീവ്രവാദികളും ചത്തുവീഴും. അത് തന്നെയാണ് ഇപ്പോൾ ഗാസയിൽ നടക്കുന്നത്. എങ്ങും ബോംബിംഗ്, ഭൂമി പിളർക്കുന്ന തരത്തിലുള്ള ബോംബ് വർഷമാണ്. കടുത്ത ബോംബിംഗ് നടക്കുന്നു. കെട്ടിടങ്ങളെല്ലാം റോക്കറ്റ് ഉപയോഗിച്ച് തകർക്കുകയാണ്. വെറും മൺകൂനകളായി മാത്രം മാറുന്ന കാഴ്ച. മനുഷ്യജീവന് പോലും ഉണ്ടാവാത്ത തരത്തിൽ, മനുഷ്യജീവൻ പോലും, മനുഷ്യജീവന്റെ കണിക പോലും ഉണ്ടാകാത്ത തരത്തിലുള്ള അത്രയും രൂക്ഷമായ ആക്രമണമാണ് ഇപ്പോൾ തെക്കൻ ഗാസയിൽ ഇസ്രായേൽ സേന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ബോംബ് വീഴുമ്പോഴും ഭയന്നു വിറയ്ക്കുകയാണ് പാലസ്തീൻ ജനത. അതിന്റെ പ്രകമ്പനങ്ങൾ ഭൂമിക്കടിയിലേക്ക് വരെ എത്തുന്നു. ടണലുകളിൽ ഒളിച്ചിരിക്കുന്ന ഹമാസിന്റെ തീവ്രവാദികളുടെ നെഞ്ചുലയ്ക്കുന്നതാണ് ഓരോ പ്രകമ്പനങ്ങളും. ആ പ്രകമ്പനങ്ങൾ അങ്ങ് ഖത്തർ വരെ മുഴങ്ങണമെന്നാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നത്. കാരണം ആ ഖത്തറിലാണല്ലോ ഹമാസിന്റെ നേതാക്കന്മാർ ഒളിച്ചിരിക്കുന്നത്. അങ്ങനെ ഗാസ എന്ന ഭൂമി ഇനി ഉണ്ടാകരുത്. ഭൂമുഖത്ത് ഗാസയിൽ ഇനി മനുഷ്യജീവന് ജീവിക്കാൻ കഴിയരുത്. മനുഷ്യജീവന്റെ കണിക പോലും അവിടെ ഇനി ഉണ്ടാകരുത്. അത്തരത്തിലുള്ള അതിരൂക്ഷമായ ആക്രമണമാണ് ഇപ്പോൾ ഇസ്രായേൽ ഗാസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടെ ഞെട്ടിപ്പിക്കുന്ന ചില വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ബന്ദികളോട് ഹമാസിന്റെ തീവ്രവാദികൾ കാണിച്ച ക്രൂരതയെക്കുറിച്ചുള്ള വിവരങ്ങളാണ്. നിരവധി സ്ത്രീകൾ, ഇസ്രായേലി സ്ത്രീകൾ ബങ്കറുകളിൽ ബന്ദികളാക്കപ്പെട്ട് കഴിയുന്നതിനിടയിൽ ക്രൂരമായ ബലാത്സംഗങ്ങൾക്ക് വിധേയരായി. അവരെ മയക്കുമരുന്ന് നൽകി, പിന്നീട് പീഡിപ്പിച്ചു, അബോധാവസ്ഥയിലും ബലാത്സംഗം ചെയ്തു. അങ്ങനെ ബലാത്സംഗം പോലും ഒരു കുറ്റകൃത്യമായി, ഒരു യുദ്ധ നീതിയായി, യുദ്ധ തന്ത്രമായി നടപ്പാക്കിയ പൈശാചികരാണ് ഈ ഹമാസിന്റെ തീവ്രവാദികളെന്ന് തെളിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇപ്പോൾ ഏറ്റവും പുതുതായി ഒരു വീഡിയോ പുറത്തു വരികയാണ്. ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് ആണ് പുറത്തുവിട്ടത്. ഒരു ഇസ്രായേലി യുവതിയെ പരസ്യമായി പിച്ച് ചീന്തുന്ന ഹമാസിന്റെ നിരവധി തീവ്രവാദികൾ.
ഒരു മരുഭൂമിയിലിട്ട് ഒരു ഇസ്രായേലി യുവതിയെ വസ്ത്രാക്ഷേപം ചെയ്ത് വലിച്ചിഴച്ചവരെ പീഡിപ്പിക്കുന്ന, ബലാത്സംഗം ചെയ്യുന്നതിൻ്റെ ഏറ്റവും നീചവും നിന്ദ്യവുമായ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. ഇതാണ് ഹമാസിന്റെ തീവ്രവാദികളുടെ സ്വഭാവം, ഇതാണ് ഹമാസിന്റെ തീവ്രവാദികളുടെ പെരുമാറ്റം. ഈ നീചന്മാർക്കും പിശാചുക്കൾക്കും വേണ്ടിയാണ് കേരളത്തിന്റെ മണ്ണിലിരുന്നു കൊണ്ട് കുറെ എണ്ണം ഇങ്ങനെ അലമുറയിട്ട് കരയുന്നത്. ഇത്തരം വൃത്തികേടുകളും പൈശാചികത്വവും നിറഞ്ഞ മനസ്സുമായി നടക്കുന്ന തീവ്രവാദികൾക്ക് വേണ്ടിയാണ് ചിലർ വാവിട്ട് വിലപിക്കുന്നത്. ഇത്രയും നിന്ദ്യവും നീചവുമായ രീതിയിൽ സ്ത്രീകളോടും കുട്ടികളോടും പോലും പെരുമാറുന്ന ഈ ഭീകരവാദികൾക്ക്, നരഭോജികൾക്ക് വേണ്ടിയാണ് ഇവിടെ തെരുവുകളിൽ അലമുറയിട്ട് രാഷ്ട്രീയ നേതാക്കൾ വിതുമ്പുന്നത്. എത്ര ക്രൂരമായ കാഴ്ചകളാണ്! ബന്ദികളാക്കപ്പെട്ട ആളുകൾ, ബന്ദികളാക്കപ്പെട്ട് വിട്ടയച്ചവരെ, സ്ത്രീകളെന്നും കുട്ടികളെന്നും ഇല്ലാതെ അവർക്ക് അവരുടെ ശരീരത്തിൽ നിരവധി മാരകമായ മയക്കുമരുന്നുകൾ കുത്തിവെച്ചു. അവരുടെ ഓർമ്മകൾ നഷ്ടപ്പെടുന്ന തരത്തിലുള്ള മരുന്നുകൾ അവരുടെ ശരീരത്തിൽ കുത്തിവെച്ചു. അവർക്ക് അത്തരം ഗുളികകൾ നൽകി. അവരെ വിശദമായ വൈദ്യ പരിശോധനയ്ക്ക് വിധേയരാക്കിയപ്പോഴാണ് പരീക്ഷണാടിസ്ഥാനത്തിലുള്ള മരുന്നുകൾ പോലും അവരുടെ ശരീരത്തിൽ കുത്തിവെച്ചതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. കടുത്ത മാനസിക വിഭ്രാന്തിയുള്ള ആളുകൾക്ക് തൊട്ടു മുൻപ് വരെയുള്ള ഓർമ്മകൾ നഷ്ടപ്പെടാൻ വേണ്ടി ആശുപത്രികളിൽ മെഡിക്കൽ വിഭാഗം നൽകുന്ന മാരകമായ മരുന്നുകൾ ഈ ബന്ദികൾക്ക് നൽകിക്കൊണ്ടാണ് അവരെ വിട്ടയച്ചത്. എത്ര ക്രൂരന്മാരാണ് ഈ ഹമാസിന്റെ തീവ്രവാദികൾ! ഈ ബങ്കറുകളിൽ അവർക്കേറ്റ പീഡനങ്ങൾ അവർക്ക് ഓർമ്മ വരരുത്. ബങ്കറുകളിൽ അവരേറ്റ കൊടിയ പീഡനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ അവർ ഇസ്രായേലി സൈന്യത്തോട് പങ്കുവയ്ക്കരുത്. കുട്ടികളടക്കമുള്ളവരെ ക്രൂരമായി പീഡിപ്പിച്ച ഹമാസിന്റെ തീവ്രവാദികളുടെ പീഡന വിവരം, ഞെട്ടിപ്പിക്കുന്ന ആ വിവരം ഇസ്രായേലി സേന പുറത്തുവിടുകയാണ്. ഇപ്പോൾ ഏറ്റവും പുതുതായി ഒരു സ്ത്രീയെ പരസ്യമായി പിച്ചു ചീന്തുന്ന ദൃശ്യങ്ങൾ പുറത്തുവിടുന്നു. ഇനി എങ്ങനെയാണ് ഇസ്രായേൽ ഹമാസിനോട് ക്ഷമിക്കേണ്ടത്? ഇനി എന്തിനാണ് ഇസ്രായേൽ യുദ്ധത്തിൽ നിന്നും പിന്മാറേണ്ടത്? ഇനി എന്തിനാണ് ഗാസയെ ചുട്ടു ചാമ്പലാക്കുന്നതിൽ ഇസ്രായേൽ മടിക്കുന്നത്? ഈ ഹമാസ് എന്ന തീവ്രവാദികൾക്ക് ആ പാലസ്തീൻ എന്ന രാജ്യത്തെ ജനതയോട് ഒരു കൂറുമില്ല എന്ന കാര്യം ഉറപ്പാണ്. ഇവന്മാർക്ക് തീവ്രവാദത്തോടും സ്വന്തം മതത്തോടും മാത്രമാണ് കൂറ്. ഈ പാലസ്തീനികളെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവരെ മനുഷ്യ കവചമാക്കിക്കൊണ്ടാണ് ഇവന്മാർ കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായി തീവ്രവാദം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും മുകളിൽ പാലസ്തീനിലെ സാധാരണ ജനതയും താഴെയുള്ള ബങ്കറുകളിൽ ഈ തീവ്രവാദികളും ഒളിവിൽ കഴിയുകയാണ്. ഈ തീവ്രവാദികളെ ചുട്ടു ചോരമാക്കുമ്പോൾ പാവപ്പെട്ട പാലസ്തീനികളും കൊല്ലപ്പെടുന്നു, സത്യമാണ്. പക്ഷേ ഈ ഭീകരവാദികളെ കൊന്നൊടുക്കാതെ ഇസ്രായേലിന് വിശ്രമമില്ല. പാലസ്തീനിലെ സിവിലിയൻസിനോട് പാലായനം ചെയ്യാൻ, ഒഴിഞ്ഞു പോകാൻ, സുരക്ഷിത മേഖലയിലേക്ക് പോകാൻ റെഡ് ക്രോസിന്റെയും അന്താരാഷ്ട്ര ഏജൻസികളുടെയും ഒക്കെ സുരക്ഷിത ഇടങ്ങളിലേക്ക് പോകാൻ എത്രയോ മണിക്കൂറുകളായി ഇസ്രായേൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിൽ വലിയൊരു വിഭാഗം പാലസ്തീനികളെ വിടാതെ അവരെ മനുഷ്യ കവചമാക്കുകയാണ് ഹമാസിന്റെ തീവ്രവാദികൾ. അതുകൊണ്ട് പാലസ്തീനികൾ കൊല്ലപ്പെടുന്നത് വേദനാജനകമാണ്, സിവിലിയൻസിന്റെ മരണം കുന്നുകൂടുന്നത് ആശങ്കപ്പെടുന്നതാണ്. പക്ഷേ നേരത്തെ അന്താരാഷ്ട്ര സമൂഹങ്ങളുടെ, റെഡ് ക്രോസിന്റെ ഒക്കെ അഭയാർത്ഥി ക്യാമ്പുകളിൽ അഭയം പ്രാപിച്ചവർ സുരക്ഷിതരാണ്. നേരത്തെ ഇസ്രായേൽ പറഞ്ഞിരുന്നു, നിങ്ങൾ ഒഴിഞ്ഞു പോയില്ലെങ്കിൽ നിങ്ങളെ കൂടി ഹമാസിനൊപ്പമുള്ളതെന്ന് ഞങ്ങൾ കണക്കാക്കും. കാരണം ഇനി ഈ യുദ്ധത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ ഇസ്രായേലിനാവില്ല. ഇസ്രായേൽ എന്ന ജനതയ്ക്ക് അത്രമേൽ വേദന സമ്മാനിച്ചിരിക്കുന്നു ഈ ഹമാസ് എന്ന കൊടും ഭീകരന്മാർ. ഇസ്രായേലിന്റെ മനസ്സിലേറ്റ ഏറ്റവും വലിയ മുറിവാണ് ഒക്ടോബർ 7-ൽ പിന്നീട് വന്ന കഥകൾ, ബന്ദികൾക്കേറ്റ ശാരീരിക പീഡനങ്ങൾ, ബന്ദികൾക്കേറ്റ മാനസിക പീഡനങ്ങൾ അവരുടെ മനസ്സിലെ നീ ഒരിക്കലും ഉണങ്ങാത്ത മുറിവാണ്, നീറുന്ന വേദനയാണത് ഇസ്രായേലിന്. ആ വേദന കടിച്ചമർത്തി ഇസ്രായേലി സൈന്യം യുദ്ധം ചെയ്യുകയാണ്. കണ്ടിൽ കണ്ട ഹമാസിന്റെ തീവ്രവാദിയുടെ തല വെടിവെച്ച് തകർക്കുകയാണ്. അത്രത്തോളം രൂക്ഷമാണ് ആക്രമണം. ഗാസയൊക്കെ ഇനി മനുഷ്യ ജീവന്റെ കണിക പോലും ഇല്ലാത്ത മരുഭൂമിയായി മാറും. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ജീവന്റെ തരിമ്പ് പോലും കാണരുതെന്നാണ് ഇസ്രായേൽ സൈന്യം കണക്കാക്കുന്നത്. ഹമാസിന്റെ ഒരു തീവ്രവാദിയും ജീവനോട് അവശേഷിക്കരുത്. കൊടിയ യുദ്ധം, ഭീകര യുദ്ധം, ഈ യുദ്ധത്തിൽ
പേടിച്ച് വിറച്ച് പിന്മാറുന്നു ഇറാനും തുർക്കിയും ഒക്കെ. ഇറാന്റെ ഒക്കെ രണ്ട് ദിവസമുള്ള വീമ്പിളക്കൽ പിന്നീട് കണ്ടില്ല. രണ്ട് ദിവസം കൊണ്ട് ഇസ്രായേൽ സേന സംഹാര താണ്ഡവമാടുകയാണ് ഗാസയിൽ. ആ ബോംബിംഗിൽ പ്രകമ്പനത്തിൽ ഭയന്ന് വിറച്ച് ഹമാസിന്റെ നേതാക്കൾ ഖത്തറിൽ കഴിയുന്നു. ഏത് നിമിഷവും ഷിൻബെറ്റിന്റെയും മൊസാദിന്റെയും രഹസ്യ പോലീസിന്റെ വെടിയുണ്ട തലയിൽ ഏൽക്കുമെന്ന മരണഭയത്താൽ തുർക്കിയും സിറിയയും ലബനോനും ഇറാനും ഒക്കെ ഭയന്ന് വിറച്ച് പിന്മാറിയിരിക്കുന്നു. ഇത് യുദ്ധാവസാനമാണ്. ഹമാസ് എന്ന് പറയുന്ന ഏറ്റവും അപകടകാരികളായ നീചന്മാരായ തീവ്രവാദികളുടെ അന്ത്യത്തിനോടടുക്കുന്ന യുദ്ധാവസാനം. ആ അന്ത്യം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സംഭവിക്കും. ഈ യുദ്ധത്തിൽ അന്തിമ വിജയം ഇസ്രായേലിനൊപ്പമായിരിക്കും. ഗാസയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും കീഴടക്കി ഇസ്രായേൽ സേന മുന്നേറുകയാണ്.